യുഎഫ്ഒയെ പറ്റിയുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് അടുത്തിടയ്ക്ക് തന്നെ പുറത്തുവിടും എന്നാണ് കരുതപ്പെടുന്നത്. ഈ യുഎഫ്ഒയെ പറ്റി വളരെ കുറച്ച് അറിവ് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം, അതെങ്ങനെയാണ്, എന്ത് ഊർജമാണ് ഉപയോഗിക്കുന്നത്, അത് എവിടെ നിന്നാണ് വരുന്നത്, അതാരാണ് പറപ്പിക്കുന്നത്, അവരുടെ ലക്ഷ്യമെന്താണ്, ഇവയ്ക്ക് വളരെ വേഗതയിൽ സ്പേസിലൂടെയും എയറിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലൂടെയും വെള്ളത്തിനടിയിൽ കൂടെ തന്നെ വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കണ്ടിട്ടുള്ളവർ പറയുന്നത്. യുഎഫ്ഒയെ സംബന്ധിച്ച ധാരാളം ചിത്രങ്ങളും വീഡിയോകളും ഇന്ന് ലഭ്യമാണ്. 2017 ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട അമേരിക്കൻ നാവികസേനയുടെ പൈലറ്റിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി അവർ ഒരു വാർത്ത പുറത്തുവിടുകയും അത് വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് യുഎഫ്ഒയെ പറ്റിയുള്ള ആയിരക്കണക്കിന് ഫയലുകൾ, ക്ലാസിഫൈഡ്സ് ആയിട്ടുള്ള ഫയലുകൾ, അവർ അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പബ്ലിക്കാക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഈ യുഎഫ്ഒയെ പറ്റി നമുക്ക് വളരെ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്, അവരുടെ ഊർജ സ്രോതസ് എന്താണെന്ന്, എല്ലാവർക്കും എങ്ങനെയാണ് ഈ ഗ്രാവിറ്റിയെയും ഒക്കെ മറികടന്ന് വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്, ഇനർഷ്യയൊക്കെ എങ്ങനെയാണ്, എത്രയോ ജി ഫോഴ്സിലാണ് ഇത് സഞ്ചരിക്കുമ്പോൾ വളരെ വേഗതയിൽ അതിന് ദിശ മാറ്റുമ്പോൾ അതിനകത്തുള്ള യാത്രികർക്ക് ഉണ്ടാകുന്ന ജി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിൽ എത്രയോ അധികമാണ്. എങ്ങനെയാണ് ഇവ ഇത്ര വേഗം സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഇവ എവിടെ നിന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അജ്ഞാതമാണ്. മാത്രമല്ല, ഇത് എന്ത് നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ നിലവിലുള്ള അറിവ് അനുസരിച്ച് ഇവ പ്രകടിപ്പിക്കുന്ന പല പ്രതിഭാസങ്ങളെയും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഒരു തരത്തിലുള്ള എക്സോസ്റ്റും അതുണ്ടാക്കുന്നില്ല. നമ്മുടെ എല്ലാ വാഹനങ്ങളും, അത് നമ്മുടെ റോക്കറ്റായാലും നമ്മുടെ വിമാനമായാലും ഒക്കെ അത് എക്സോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ചുള്ള പ്രൊപ്പൽഷൻ അനുസരിച്ചാണ് ഇതെല്ലാം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. റോക്കറ്റ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ചാണ് റോക്കറ്റ് മുന്നോട്ട് ചലിക്കുന്നത്. പക്ഷേ ഈ യുഎഫ്ഒയെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ നമുക്ക് അജ്ഞാതമായ എന്തോ തരത്തിലുള്ള ഒരു ഫോഴ്സാണ് അത് അതിൻ്റെ പ്രൊപ്പൽഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പല കാര്യങ്ങളും ഉണ്ട്, അതൊന്നും നമുക്ക് നമ്മുടെ നിലവിലുള്ള അറിവനുസരിച്ച് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിലുള്ള അറിവിലുള്ള പോരായ്മയാണ്, അല്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ പ്രപഞ്ചത്തെയും മാറ്ററിനെയും എനർജിയെയും സ്പേസിനെയും സമയത്തെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലാക്കലുകൾ അല്ലെങ്കിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് നമ്മൾ കൂടുതൽ ആഴത്തിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും എനർജിയെക്കുറിച്ചും ദ്രവ്യത്തെക്കുറിച്ചും ടൈമിനെക്കുറിച്ചും ഒക്കെ നമുക്ക് വളരെ ആഴത്തിൽ കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല, അങ്ങനെയുള്ള വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ നമുക്കും ഇങ്ങനെയൊക്കെയുള്ള സഞ്ചരിക്കുന്ന യുഎഫ്ഒ പോലെയുള്ള വാഹനങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. ഞാൻ ജോസഫ് ജോർജ്. ഈ ചാനൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം.